വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം നൽകുന്നതിൽ ഈ മാസം തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. സഹായത്തിന് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കൂടുതൽ സഹായം നൽകുന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. ഈ മാസം അവസാനത്തോടെ തീരുമാനമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിലവിൽ പണമുണ്ടെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവർത്തിച്ചു. സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചത്. നിലവിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പണം അനുവദിക്കില്ലെന്ന് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നു ായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. 4 മാസമായിട്ടും പോസിറ്റീവായ നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. നടപടിക്രമങ്ങൾ വൈകുകയാണ്. ആവശ്യങ്ങൾ പലതും ഉന്നയിച്ചിട്ടും അതിനോടൊക്കെ മുഖം തിരിക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നതെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി. അതേസമയം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പ്രതികരിച്ചു. ദില്ലിയിലെ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കാണ് കെ വി തോമസ് കത്ത് നൽകി. ഈ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി ഇത് സാധ്യമല്ലെന്ന് അറിയിച്ചത്. ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സഹായം ഔദാര്യമല്ലെന്നും തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രത്തിന്റെ അവഗണനയെ സി പി എം പഴിക്കുകയാണ്. സംസ്ഥാനം പദ്ധതി സമർപ്പിക്കാത്തതാണ് ഫണ്ട് കിട്ടാത്തതിന് കാരണമായി ബി ജെ പി പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ന പോലെ 2024-25 സാമ്പത്തിക വർഷം ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിനും നൽകിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കൈമാറിയ 388 കോടിയിൽ 291 കോടി രൂപ മാത്രമാണ് കേന്ദ്ര വിഹിതം. 394 കോടി രൂപ എസ് ഡി ആർ എഫ് ഫണ്ടിലുണ്ടെന്ന് അക്കൌണ്ട് ജനറൽ അറിയിച്ചിട്ടുണ്ട്. അതിലൂടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താമെന്നുമാണ് ആഭ്യന്തര സഹമന്ത്രി കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസിന് നൽകിയ കത്തിൽ പറയുന്നത്. വയനാടിന് പ്രത്യേക പാക്കേജായി 1500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ലെവൽ 3 അത്യന്തം വിനാശകരമായ ദുരന്തങ്ങളുടെ വിഭാഗത്തിൽ വയനാടിനെ ഉൾപ്പെടുത്തുമോ എന്നും തീർച്ചയായിട്ടില്ല. ഉന്നതതല സമിതി ചേർന്ന് ഇതിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നുവെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഇത് വിചിത്ര വാദമെന്നാണ് കെ സി വേണുഗോപാൽ വിമർശിച്ചത്. എസ് ഡി ആർ എഫ് ഫണ്ട് ഉപയോഗിച്ച് ഒരു വീട് വയ്ക്കാൻ നൽകാവുന്ന പരമാവധി തുക 1.5 ലക്ഷമാണ്. അത്തരത്തിൽ പല നിബന്ധനകളും എസ് ഡി ആർ എഫ് ചട്ടത്തിലുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് വയനാട്ടിൽ പുനരധിവാസം സാധ്യമല്ല. കേന്ദ്രത്തിന്റെ ഈ വാദം സംസ്ഥാനത്തിനെ അവഹസിക്കുന്നതാണ്. അത്യന്തം വിനാശകരമായ ദുരന്തമായി വിലയിരുത്തുന്നതിന് മന്ത്രിതല സമിതിയുടെ സന്ദർശനം അവിടെ നടന്നിട്ടുണ്ട്. എന്നിട്ടും ഇക്കാര്യത്തിൽ കാലതാമസം തുടരുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മറുപടി ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫുമായി യോജിച്ച സമരത്തിനില്ലെന്നും പറഞ്ഞു. എൽ ഡി എഫും ബി ജെ പിയും എപ്പോഴാണ് ഒന്നിക്കുകയെന്ന് പറയാനാകില്ല എന്നും അതുകൊണ്ടാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിന് വലിയ സഹായം കിട്ടുമായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന്റേത് ശത്രുതാപരമായ സമീപനമാണെന്ന് വിമർശിച്ച സി പി എം എം പി എ എ റഹീം പാർലമെന്റ് സമ്മേളനത്തിൽ ശക്തമായി വിഷയം ഉന്നയിക്കുമെന്നും വ്യക്തമാക്കി. സമാന മനസ്കരുമായി ആലോചിച്ച് വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്നും പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ കോൺഗ്രസ് യോജിച്ച സമരത്തിന് തയ്യാറാകുമോ എന്നുമാണ് ഉറ്റുനോക്കുന്നതെന്നും റഹീം പറഞ്ഞു. അതേസമയം കേരളം വ്യക്തമായ പദ്ധതി സമർപ്പിക്കാത്തതിനാലാണ് വയനാടിനുള്ള കേന്ദ്ര സഹായം വൈകുന്നതെന്നാണ് ബി ജെ പി നേതാവ് വി മുരളീധരൻ പറയുന്നത്. ഊഹക്കണക്കുകൾ വെച്ച് കേന്ദ്രത്തിന് പണം നൽകാനാവില്ല. ബീഹാറും ആന്ധ്രയും ചെയ്തതുപോലെ പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെന്നും മുരളീധരൻ മുംബൈയിൽ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന നിലപാട് നിയമാനുസൃതമാണെന്നും നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും ഇതേ നിലപാടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സമാന നിലപാട് സ്വീകരിച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ എൻ സുരേന്ദ്രനും രംഗത്ത് വന്നത്.